ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ചെറിയൊരു ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ടാണ്. ഇനായ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു നവംബർ 28. അപ്പം മോളുടെ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മോളുടെ ബർത്ത്ഡേൻ്റെ കൂടെ തന്നെ സബാൻ്റെ ബർത്ത്ഡേയും കൂടെ ആക്കിയിട്ടുണ്ട്. സബാൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 11. റൂം മാറുന്ന തിരക്കായതുകൊണ്ട് അന്നേരം പിന്നെ ശരിക്കും അങ്ങനെ ബർത്ത്ഡേ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. കേക്കലാക്കി കൊടുത്തിന്, പക്ഷേ എനിക്ക് ഗിഫ്റ്റോ ഡ്രസ്സോ ഒന്നും വാങ്ങി കൊടുക്കാത്തത് കൊണ്ട് മോക്ക് ഭയങ്കര വരാതിയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ അതും കൂടെ ആക്കാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ ബർത്ത്ഡേ പരിപാടി വെച്ചിട്ടുള്ളത്. ഒരു ഉച്ചയിലായപ്പോൾ നമ്മൾ ബലൂൺ ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങി. ഇതാണ് അപ്പോൾ ബലൂണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ തന്നെ ബലൂൺ കെട്ടേണ്ടതും അതുപോലെ റിബണും സ്ട്രിപ്പും എല്ലാം ഉണ്ടേനു. അതുകൊണ്ട് അതൊന്നും വേറെ വാങ്ങേണ്ടി വന്നിട്ടില്ല. മോളാണ് ഡെക്കറേഷൻ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ആ ഭാഗം ചിന്തിക്കേണ്ട കാര്യം വന്നിട്ടില്ല. മോള് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യും. പിന്നെ ഇത് ബലൂൺ പൊന്തിക്കുന്നത്, ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഉപകാരമുള്ള സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ വായി കൊണ്ട് കുറേ ബലൂണെല്ലാം ഊതിയാൽ വേഗം ഒന്ന് വായി കടയില്ല. ഇത് ഇതാവുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല, കുറേ ടൈം ആവുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ബലൂണെല്ലാം ഊതി തീർക്കാൻ പറ്റിയില്ലേനു. പിന്നെ ബലൂൺ ഡെക്കറേഷൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മോൾക്ക് ചാനലുണ്ട്, അതിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ മക്കൾക്ക് ബർത്ത്ഡേ ഉള്ള സമയത്ത് ഈ ഒരു രീതിയിൽ ബലൂൺ ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുഴുവനായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ മോള് ഫുൾ ബലൂണിനെ പൊന്തിച്ചിട്ടുണ്ട്. ഇനി മോള് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കട്ട്, ഒന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ഇന്നും ഉറങ്ങലാണ്. ആ ഒരു സമയത്ത് വേഗം തന്നെ ഫുഡെല്ലാം റെഡിയാക്കട്ടെ. അപ്പം ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയും അൽസിയും പായസം എല്ലാം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം മന്തിക്ക് വേണ്ടിയുള്ള ചിക്കനും അതുപോലെ ബിരിയാണിക്ക് വേണ്ടിയുള്ള ബീഫെല്ലാം വെള്ളത്തിലിടട്ടെ. അങ്ങനെ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അൽസക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കുക. പിന്നെ ഞാനിതിൽ കുക്കിംഗൊന്നും കാണിക്കുന്നില്ല. ബീഫ് ബിരിയാണിൻ്റെയും അതുപോലെ മന്തിൻ്റെയും അൽസൻ്റെയും ഒക്കെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ പായസത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല, അത് പിന്നീട് ഞാൻ ഉണ്ടാക്കിയിടാം. മന്തിൻ്റെയും ബീഫ് ബിരിയാണിൻ്റെയും അൽസൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഞാൻ ഫുഡെല്ലാം റെഡിയാക്കട്ടെ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫ് ബിരിയാണി, ഇത് മന്തി, പിന്നെ ഇത് പായസം. പായസം എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേക രുചിയുള്ളൊരു പായസമാണ്, അടപ്പാൽ പായസമാണ്. അതിൻ്റെ കൂടെ സേമിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് അൽസ. അൽസ എല്ലാം റെഡിയായിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിൽ വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ചൂടോടെ കഴിക്കണം അൽസയൊക്കെ കഴിക്കുമ്പോൾ, അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചതാണ്. ഇനി അതിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം പൊരിച്ചിടേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ കുറച്ച് തൈരും പിന്നെ മന്തിൻ്റെ കൂടെ കഴിക്കുന്ന ചട്നിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആയിഷാൻ്റെ ഡെക്കറേഷൻ പരിപാടിയെല്ലാം കുറേയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്നും ലൈറ്റെല്ലാം കണ്ടിട്ട് അവിടെ പോയി ഇരുന്നിട്ടുണ്ട്, അതെല്ലാം പിടിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് കേക്ക് കാണണ്ടേ, ഇതാണ് ബർത്ത്ഡേൻ്റെ കേക്ക്. ഇതൊരു കേക്ക്,
രണ്ട് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ടാളുടെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ രണ്ട് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒന്ന് ചോക്ലേറ്റും ഒന്ന് വാനിലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം കാണിച്ചത് വാനില, ഇത് ചോക്ലേറ്റ്. ഇനി നിങ്ങൾക്ക് ഇന്നുവിൻ്റെ ജനിച്ച മുതൽ ഒരു വയസ്സ് വരെയുള്ള കുറേ ഫോട്ടോകൾ കാണാം. ഫോട്ടോ എല്ലാം കണ്ടല്ലോ, ഇപ്പം ഇന്നും ഇതുപോലെയാണ് ഉള്ളത്. പെരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് പിടിച്ച് നിൽക്കുന്നെല്ലാം ഉണ്ട്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ നടക്കുമായിരിക്കും. ഇനി ഇന്നുമോളുടെ ഡ്രസ്സ് കാണാം. ഇതാണ് ഇന്നുമോൾക്ക് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സ്. ഷൂസും തലക്ക് വെക്കുന്നതെല്ലാം ഉണ്ട്. പിന്നെ ഇത് സബാക്ക് വാങ്ങിയത്, സബാക്ക് പാൻറ്റും കുപ്പായാണ് വാങ്ങിയത്. നമുക്ക് ഫ്രോക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇതുപോലത്തെ എടുത്തത്. അങ്ങനെ രണ്ടാളും ഡ്രസ്സെല്ലാം ഇട്ട് എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കലാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയിൽ എടുക്കുമ്പോഴാണ് അനിയനും ഫാമിലിയും വന്നത്. വേറെ ആരെയും വിളിച്ചിട്ടില്ല, അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെല്ലാവരും വന്ന് ഇനി ഞാൻ വേഗം അവർക്ക് കുടിക്കാനെല്ലാം കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ പായസം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കലാണ്. അങ്ങനെ പായസം എല്ലാം കുടിച്ച് മക്കളെല്ലാവരും കൂടി ഇന്നുവിനെ കളിപ്പിക്കലാണ്. ഇന്നുവിനാണെങ്കിൽ പിന്നെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരേ കരച്ചിലായിരിക്കും. ഇപ്പം കുറച്ചൊന്ന് അനങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട്, ഇതുവരെയും കരച്ചിലേനു. അങ്ങനെ സമയം കുറേയായി, ഇനി വേഗം തന്നെ കേക്കെല്ലാം മുറിക്കലാണ്. അപ്പോൾ ആദ്യം സബാനെ കൊണ്ടാണ് മുറിപ്പിക്കുന്നത്, എന്നിട്ട് ഇന്നുവിനെ കൊണ്ട് മുറിപ്പിക്കാം.
അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ് ഇനി എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇന്നൂനും സഭാക്കെല്ലാം വായിൽ വെച്ച് കൊടുക്കലാണ്. കേക്ക് കൊടുക്കലെല്ലാം കഴിഞ്ഞ് ഇനി ഓരോരുത്തരായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ്. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. മക്കൾക്കെല്ലാം ഇതൊരു സന്തോഷമാണ്, കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ. അങ്ങനെ ഗിഫ്റ്റെല്ലാം കൊടുത്ത് മക്കളെല്ലാവരും കൂടി അതെല്ലാം തുറന്ന് നോക്കലാണ്. ആ ഒരു സമയത്ത് ഞാൻ ഇക്കാക്കോ അനിയനും ഫുഡെല്ലാം ആക്കി കൊടുത്ത് അവർ കഴിക്കാൻ തുടങ്ങി. അവരെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കലാണ്. അവർ വേഗം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറേ സംസാരിച്ചിട്ടെല്ലാം ഇരുന്നിട്ട് കുറേ ടൈം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ വെലൂണ് അധികം ഉള്ളത് പൊന്തിച്ചിട്ട് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. മക്കളെല്ലാവരും കൂടി അത് പൊട്ടിക്കുന്ന തിരക്കാണ്. അങ്ങനെ വെലൂണെല്ലാം അവർ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് 12 മണി കഴിഞ്ഞതിനും അവർ പോകുമ്പോൾ അവർ പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ ബ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.